അവിടെ എന്ന് പറഞ്ഞാല് ചേട്ടനെ ഏതോ ഇല്ല അങ്ങനെടുത്താലും നമ്മളെ വിളിക്കും. അതൊരു ബന്ധം വേറെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ സുഖമാണ് കേട്ടോ. പുള്ളി ഏതാണോ വലിയ നല്ലൊരു ആന എടുത്താലും എനിക്ക് എന്നെ വിളിച്ചു തരും. നല്ല വിശ്വാസം നമ്മളങ്ങോട്ട് അതുപോലെ പെരുമാറുന്നോണ്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു വിനോദം. ഇവിടെ തന്നെ, ഇവിടെ അല്ല, ഞാൻ അന്ന് താമസിക്കുന്ന അപ്പുറത്ത്. നമ്മളിപ്പോ ഫസ്റ്റിലെ ഷൂട്ടിംഗ് അതിന്റെ അപ്പുറത്ത്. ആ അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അത്രയും പാവം പിടിച്ച ആനയല്ലേ. ഈ കാരണം നിലവൊന്നും ഇല്ലായിരുന്നു. ഞാൻ അവിടെ കൊണ്ടുവന്ന് സെറ്റ് സെറ്റ് ആക്കിയത് നമുക്ക് ഒട്ടടുത്തിന് പുഴയല്ലേ. അന്ന് ഈ വർഷക്കാലത്ത് പിന്നെ ഉപ്പ് ഉണ്ടാവില്ല. അപ്പൊ മഴക്കാലത്ത് നല്ല വെള്ളമാണ്. ആ വെള്ളത്തിൽ കഴുകും, ഒരു അരമണിക്കൂർ നിർത്തും. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുള്ളൂ, എനിക്ക് ചോറൊക്കെ കൊടുക്കും. അതിപ്പോ എന്റെ വൈഫ് കൊണ്ടുപോയി കൊടുക്കും. അത്രയും സെറ്റപ്പാണ് നമുക്ക്. ആ ഹെല്ലൊന്നും ഇല്ല വിനോദം. ഏ അയ്യേ, അയ്യാവൻ പിടിച്ചിട്ടാണ്. പിന്നെ ആ പാത്രം കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഇവിടുന്ന് അയച്ചത്. ഫുഡെന്ന് പറഞ്ഞാൽ പൊന്നണ്ട, അന്യായമുണ്ട്, അന്യായ കൈപ്പുണ്യാണ് ചേച്ചിക്ക്. നമ്മുടെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അതാണ് അന്യായ. അത് ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ ഭക്ഷണം കൊടുത്തിട്ടേ വിടുള്ളൂ. അതിപ്പോ നമ്മളെ കൂടെ നിന്നവർക്കും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും അറിയാം. നമ്മളെ വീട്ടിൽ വന്ന മനസ്സറിഞ്ഞു കൊടുക്കാതൊക്കെ പറഞ്ഞതിനാണ്. നമ്മള് മനസ്സ്, നമ്മുടെ മനസ്സെന്ന് അറിയുമ്പോ വയറ് നിറയുന്നതിന് നമ്മുടെ മനസ്സറിയും. അമ്മാതിരി കൈപ്പുണ്യാണ് ചേച്ചിക്ക്. സുഖമാണ് ആന കൈകാര്യം ചെയ്യാൻ. ചട്ടക്കാരനൊക്കെ ഇത് പറഞ്ഞ പോലെ തന്നെ കൂടുതലുള്ളവരെ തല്ലും ചെയ്യരുത്. അവന് കൊണ്ടടക്കൊക്കെ ചെയ്യാം. വലിയ അടിക്ക് സമ്മതിക്കില്ല. ഇപ്പൊ എത്ര കോളായാലും ചട്ടക്കാരനെ വിട്ടിട്ടൊന്നും ചെയ്യത്തുന്നില്ല. നല്ല ചില ഇപ്പൊ കേറി കർണാന കയറി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ആന ഈ അതും അതുപോലത്തെ അല്ലെങ്കിലും അതിലും കുറച്ച് ഒരു പാവം പിടിച്ചൊരാന വിനോദാണ്. ശല്യങ്ങളൊന്നുമില്ല, എന്ത് കാര്യത്തിനും സുഖം. പിന്നെ വട്ടെടുക്കാൻ പോയാലും ആ പത്ത് അമ്പത് വട്ടൻ്റെ കുമ്പത്തെടുക്കും. കെട്ടൊന്നും വേണ്ട. ഫുഡ് രണ്ട് പനയുടെ കൈ വേണം. ഒരു ദിവസം പനം കൈ ദിവസം വേണം. ഫുഡിൻ്റെ ഒരു മുട്ടണ്ട, ഒരു കോംപ്ലക്സും ഇല്ല മൂപ്പറിക്ക്. ഒരു പനയുടെ കൈ വെട്ടി നമ്മൾ നടന്നു പോകണം വെച്ചാൽ മറ്റേ പനരെടുത്തെത്തുമ്പോഴേക്കും ഒരു പനയുടെ കൈ തീരും. ആ അന്യായ ഫുഡടിയാ. കൂടുതലുള്ള പിള്ളേർക്ക് ദേഷ്യം വരും നമ്മളോട്. പനം കൈ വെട്ടി പിന്നെ അങ്ങോട്ടത്തെ കൊതി മാറില്ല നമുക്ക്. നല്ലതാനേ ഇവിടെ വന്നിട്ട് നമ്മൾ കഴുകി തെളിച്ചതിനെ. ഞാൻ അങ്ങോട്ട് ഇറക്കുമ്പോൾ കണ്ടിട്ടില്ല ഞാനെ. എന്തോ പോയോ പർവ്വതമായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ എന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ വീട്ടിലാണ് എനിക്ക് ചോറ്. അത്ര ഇഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാർ. ആ ആന എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. ശല്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഒന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടം. ദിവസം ഓരോരുത്തരടുത്ത് പേര് നമ്മളെ നിന്ന് നമ്മളെ വീട്ടിൽ കൊടുക്കട്ടെ ചോറ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ സുഖമായിരുന്നു. അതുപോലെയാണ് ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ വളർന്നു വരുന്ന ഒരു ആനക്കുട്ടിയാണ് നന്ദരത്ത് ഗോപാലകൃഷ്ണൻ. വളർന്നു വന്ന് ഇനിയും ഉയർച്ചകളെത്താൻ സാധ്യതയുള്ള ആൺകുട്ടി. അപ്പൊ നന്ദരത്ത് ഗോപാലകൃഷ്ണൻ ആൺകുട്ടിയെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഏത് സമയത്തായിരുന്നു ആ കാലഘട്ടം? ഏത് സമയം? അത് കടവല്ലൂർ സന്തോഷം എന്ന അവൻ ആന കെട്ടിപ്പോട്ടാണ് ഞാൻ അഴിക്കുന്നത്. നമ്മൾ എന്റെ ശിഷ്യനാണ് അവൻ. അന്നേരം അവൻ കെട്ടിപ്പോട്ട് നമ്മള് ശിഷ്യന്മാരുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സുനിച്ചേട്ടന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി വരാം. ഈ സന്തോഷം കെട്ടിപ്പോട്ട് വൈശാഖില്ലേ, തെച്ചിക്കോട്ട പോകാൻ അയച്ചു വൈശാഖ്. ഇപ്പൊ ഫോറസ്റ്റിലാണ് ജോലി. ആ വൈശാഖിനെ കൊണ്ട് വൈശാഖിന്റെ അടുത്ത് നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം എന്തോ തെറ്റേ പിടിക്കൊക്കെ ചെയ്തായിരുന്നാണ്. അന്ന് ഇതുപോലൊന്നും ഇല്ലാണ് എന്നുവെച്ചാല് ഓടിപ്പോക്കോ അങ്ങനത്തെ കേസൊന്നും ഇല്ല. ഇപ്പൊ ഒരു മൂന്നാല് വർഷമായിട്ടാണ് ഈ ആന ഈ ഓടിപ്പോക്കൊക്കെ ചെയ്തു തുടങ്ങിയത്. തെറ്റെല്ലാം പിടിക്കലും ഇത് അന്നൊക്കെ തെറ്റി കഴിഞ്ഞാൽ അവിടെ നിൽക്കുള്ളു. നമ്മൾ ആനയുടെ അലസി പിടിച്ച് നിന്നാൽ ഇവിടെ ഇരുന്ന് മാത്രമേ ഉള്ളൂ. അലസി പിടിച്ച് നിന്നാൽ തെറ്റിൽ കഴിഞ്ഞു. വേറെ ഇങ്ങനത്തെ ഈ ഓടിപ്പോക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക്. എന്നെ ഞാൻ ഗോപു സാറ് വിളിച്ചിട്ട് ഞാൻ ആന അഴിക്കുന്നത്. ആ നല്ലൊരു ആനയാണ്. ചട്ടക്കാരൻ തെറ്റം വീണാണ്. വേറെ ചട്ടക്കാരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത തല്ല പിടിക്കുക തോട്ടിയൊക്കെ കാണിച്ചാൽ മേടിച്ച് കൊമ്പത്ത് വയ്ക്കുക. ഇന്നത്തെ സ്വഭാവിക്കുന്നു നോക്കരുത്. ഒറ്റക്കാരനെ എവിടെയും അടിപൊളി നിലവല്ല, സൂപ്പർ നിലവ ആണ് കുട്ടി. അന്നത്തെ ഞാൻ കാണുമ്പോൾ ഇത്രയ്ക്ക് ഇല്ല കേട്ടോ ആന. അത്രയ്ക്ക് അത്ര ആയിട്ടില്ല, ആയിട്ടില്ല. വളർന്ന് വരുന്ന ടൈം. ആനക്കന്നൊരു 22 20 വയസ്സിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ. മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു 10-25 10-30 വയസ്സിന്റെ താഴെ ചുവടെ ഉള്ളു. എന്നാലും ഇത്ര ഇല്ല ആന. ശരീരത്തിലും ഇപ്പൊ ഈ 4-5 വർഷമായിട്ടുള്ള ഒരു തെറ്റലും പിടിക്കലും ആനക്ക് എങ്ങനെ വന്നൊരു പിടിയില്ല.
ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഓട്ടമൊക്കെ. അപ്പൊ അങ്ങനെ എത്ര കാലം ഉണ്ടായിരുന്നു ശരണയ്യപ്പനും പാർന്നൊരു ഗോപനാണ്. നമുക്ക് നിൽക്കാനൊരു മനസ്സ് മുരളിമാരെ ഉണ്ടാക്കി തരണം. ഞാൻ നിക്കച്ചാല് ഇങ്ങനെ നിന്നുപോകും, എനിക്ക് അങ്ങനെ ഒരു ലെവലുള്ള ആ പണി വെച്ച് ഞാൻ അത്രയും കൊല്ലം നിൽക്കും. അപ്പൊ ഒരു ആനക്കാരൻ കൂടുതൽ നിൽക്കുമ്പോ അതിന്റെ ലെവലും മുരളിമാര് നമ്മൾക്ക് കാണിക്കണെന്നുള്ളത് മനസ്സിലാക്കാം ആർക്കാണെങ്കിലും. നമ്മളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ആനം വന്നൊക്കെ ഒഴിവായി പോകുന്നത്, അല്ലാണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ എല്ലാ മുരളിമാരും ഒരുപോലെ ആവില്ല, ആവില്ല. ഒരാനകളുടെ അടുത്ത് പണിയെടുക്കാൻ ഏറ്റവും സുഖം, അത് പത്ത് ആനകളുടെ അടുത്ത് പണിയെടുക്കാനും അതുപോലെ സുഖമുള്ള പണി. ഈ കമ്പനികളുണ്ട്, ഉണ്ട്, അതുപോലത്തെ മുരളിമാരാവണം. ഒരാനക്കാരൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പണിക്ക് വരുന്നത് കൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മുരളിമാർക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ എത്ര വർഷം വേണമെങ്കിൽ നിൽക്കും. ആനക്കാർ അവൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒന്നും അറിയണം, അത്ര മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ചീരത്താന, അത് ഈ ഇടയ്ക്ക് ആന നീരി അഴിച്ചു, അഴിച്ചിറക്കിയിട്ട് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിയിട്ട് വേർ പിരിഞ്ഞു. അത് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാടത്തിനടുത്ത ആൾക്കാരാണോ മുരളിമാരെ, നമ്മൾ കുറ്റം പറയുന്ന ആളല്ല. ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ പോയിട്ട് ചിലപ്പോൾ ആനയ്ക്ക് നിൽക്കേണ്ട ഒരു ഗതിയോ നമുക്ക് വരും ഇല്ലേ, കാരണം ആ തൊഴിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന ആൾക്കാർ ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവർക്ക് ചെല്ലുമ്പോൾ അവന്മാർ ചോദിക്കും നിങ്ങൾ എന്തിട്ടാന്ന് തന്നെ പറഞ്ഞതെന്ന് വെക്കും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നിൽക്കാൻ അല്പല്ല ഉണ്ടായിപ്പോയി, അത്ര തന്നെ ഉള്ളതിൽ കാര്യം. നല്ലൊരു ആനയാണ് ഇത്, അത്യാവശ്യം തട്ടി കൂട്ടിക്കൊണ്ട് നടക്കാൻ പറ്റിയൊരു ആനക്കുട്ടിയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കണം, അതിന് നേരം നമുക്ക് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് അതന്നെ അത്ര തന്നെ ഉള്ളൂ. വേറെ നമ്മളൊരാളെ കുറ്റം പറയാം, നമ്മളാളല്ല. ചിലപ്പോൾ നമുക്ക് അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിരുന്ന ടീമാണ്. ഞാൻ ചോദിക്കുന്നത് അതുപോലെ ചെയ്തിരുന്ന ടീമാണ്, നമ്മളവരെ കുറ്റം പറയാൻ ആളൊന്നുമില്ല. എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ഇതൊന്നും അത്രേ ഉള്ളൂ. അപ്പം ഈ പാമ്പാടി ആനയുടെ കാര്യത്തിൽ ആന ഏത് കാലഘട്ടത്തിലാണ് ചേട്ടൻ ചുമതല ഏൽക്കുന്നത്? 2007-2008 ആ സമയത്ത് ആ ഒരു സീസണിൽ എടുത്ത പരിപാടികൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പാമ്പാടി ആനയെ കൊണ്ട് നെന്മാറോ അല്ലെങ്കിൽ ഫസ്റ്റ് കൊല്ലം നെന്മാർക്ക്, തെച്ചിക്കോട്ട പാനയ്ക്ക് വലം കൂട്ടും, വലം കൂട്ടും. പിറ്റത്ത് കൊല്ലം വല്ലങ്ങി സെറ്റിന് തളമ്പും, തളമ്പും. പിന്നെ വേറെ ഏതൊക്കെ പൂരങ്ങളായിരുന്നു? പൂരങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇനിയിപ്പോൾ തൃശ്ശൂർ ജില്ലയിലായാലും പാലക്കാട് ജില്ലയിലും ഇങ്ങനത്തെ എറണാകുളത്തായാലും കൊല്ലത്തായാലും ആ ആന പോകാത്ത സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലത്തും രാജൻ്റെ ഒരു മികവ് തന്നെയാണ്. അതിനെ വല്ലാൻ ആനകളിൽ ഇന്നിപ്പോൾ കേരളത്തിലില്ല, അത് അങ്ങനത്തെ ഒരു ആനയാണ് അത്. ഒട്ടുമിക്ക സ്ഥലങ്ങളെല്ലാം പൂരപ്പുറമ്പെല്ലാം പോയിട്ടുണ്ട്, പിന്നെ എല്ലായിടത്തും. ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെയുള്ള പരിപാടിക്ക് പോകും, സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു പിണക്കം ഉണ്ടായത്. ആ പിന്നെ ഇവിടെ നിന്ന് കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി, ഇവിടെ കഴക്കോട്ട്, കോയമ്പത്തൂര്, അവിടം വരെ പോയിട്ട്, കോയമ്പത്തൂർ വരെ പോയിട്ട് കർണാനം കൊണ്ട് പോയിട്ട്. അവിടെ അയ്യപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ മംഗലാമാർക്ക് ഏറ്റവും കൂടുതൽ പരിപാടി തമിഴ്നാട്ടിലാണ്, ബാംഗ്ലൂര്, മൈസൂർ, സിദ്ധപുത്തൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ. നമ്മൾ പോയിട്ടുള്ളത് ഇവിടെ കോയമ്പത്തൂർ വരെ, ബാക്കിയുള്ള ഞങ്ങളൊക്കെ സിദ്ധപുത്തൂർ, മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോകണം. അവർക്ക് ഇഷ്ടംപോലെ പരിപാടി അവിടെ പരിപാടി അവിടെ മാസം ഒരു മാസം ഒരു രണ്ട് മാസം ഒക്കെ ഒരാനയ്ക്ക് അവിടെ പരിപാടിയുണ്ടാവും. സിദ്ധപുത്തൂരൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അടിപൊളി പരിപാടികളാണ്, വലിയ പരിപാടികളും. അത് അത് അവിടേക്ക് സാങ്ഷൻ ഉള്ള ആളുകൾ മാത്രമേ പോവുള്ളൂ, ഇറങ്ങിയിട്ടും ഉണ്ട്. അത് ഒന്ന് രണ്ടാനയ്ക്ക് മൂന്നാനയ്ക്ക് ഉള്ളൂ തോന്നുന്നു. ആ ആനകൾ പോകും. കോയമ്പത്തൂരൊക്കെ വരെ പോകാൻ ഇത്രയൊക്കെ വേണ്ടുള്ളൂ. അതാണ് ഇവിടുത്തെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ആനകളിൽ തന്നെ ഇപ്പം ബെന്തോസ് പറഞ്ഞ ഇപ്പം ഇടച്ചങ്ങലുണ്ട്, വീച്ചങ്ങലുണ്ട്, മുട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ പറയുന്നു. അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ടൊരു അറിവ് പകർന്നു കൊടുക്കാനത് എങ്ങനെയാണ് ബെന്തോസിന്റെ കാര്യങ്ങളൊക്കെ? ബെന്തോസിന്റെ എല്ലാ ആനകൾക്കും ഒരേ രീതിയിലൊക്കെ ആണല്ലോ. അത് നമ്മളിപ്പോ ഇട കൂട്ടി നടത്ത ഈ നിർത്തണ്ടാണല്ലോ, ഇട കൂട്ടി നിർത്തുക. ഈ ബാഗിൽ ഇടയാട്ടം വെക്കണ്ടാണെങ്കിൽ ഇടയാട്ടം വെച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ശരണാനൊക്കെ വെച്ചാൽ ഞാൻ ഇടയാട്ടം എപ്പോഴും വെച്ചിരിക്കും, എപ്പോഴും വെക്കും. നമ്മൾ ഒരു ബന്ധം നല്ലതാണ്, അത് നമുക്കും നല്ലതാണ്, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. നാട്ടുകാരെ ഒരു ഉത്സവ പറമ്പിൽ എത്ര ജനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
ആ ആന അവിടെ കുറച്ച് ചാടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുന്നു നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പിടിച്ചാൽ നിൽക്കുന്ന സാധനമല്ലല്ലോ ആന അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ മുൻകൂർ ഒരു ബന്ധോസ് എപ്പോഴും വെക്കുക. ഏതെങ്ങനെയാന്ന് ചോദിച്ചാൽ അതൊക്കെ മനസ്സിലായില്ല. സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പം ഇടകൂട്ടി നിർത്താറുണ്ട് ചില സമയത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച്. ചിലപ്പം ഇടയാട്ടം പുറകത്തെ അമരത്തിൽ വെക്കാറുണ്ട്, അങ്ങനെ ചിലപ്പം കോലുകളൊക്കെ നിർത്താറുണ്ട്. അപ്പൊ അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും. അത് ഇവിടെ വെച്ചാല് തൃശ്ശൂർ വെച്ചാൽ അവിടെ നിങ്ങളുടെ വടക്കോട്ട് മൊത്തം ആനകൾക്ക് ചിട്ട കോലുമെല്ലാം കോലുവലക്കാണ് ഇവിടെ. ഇവിടെ കോലുവലക്ക് ഇട്ട് കഴിഞ്ഞാൽ ആനകള് അവിടേക്ക് കുടിക്കാൻ പോവില്ല. അതിപ്പോ ഇട കൂട്ടിയില്ലെങ്കിലും ആ മരത്തിൽ ഇടയാട്ടം വെച്ചിട്ട് കോലുവലക്ക് ഇട്ടാൽ ആനക്കാരൻ വരുന്നവരവിടെ ആന ഉണ്ടാവും. ഇവിടെ ചിട്ടകൾ അങ്ങനെയാണ്, തെക്കോടത്തെ പോലെ അല്ല. ഇവിടെ കോലിന് ചിട്ടണം. അപ്പോൾ ഇവിടെ ഇത് വെട്ട ആനകൾക്ക് നൂറിൽ ഇപ്പൊ ഒരു അഞ്ചെണ്ണ ആന ഉണ്ടാവും, ഇല്ലാണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കോലുവലക്കുള്ള ഒരു ആന. ഇവിടുത്തെ ചിട്ടതാണ് കൂടുതൽ ആനകൾക്ക് ഉപയോഗിക്കുന്ന കോലാണ്. അടിക്കാനും അടിക്കാനും മാത്രല്ല കേട്ടോ, ആ ചിട്ട ചിട്ടയാണ് അത്. ഇവിടുത്തെ ചിട്ട ഒക്കെ എംബിയുടെ ചിട്ടനാണ്. ഇവിടെ ആനക്കാരുണ്ടാക്കിയൊരു ചിട്ടയാണത്. അതിനാ മുട്ടുണ്ടാക്കാത്തിന് ഒരു ആന കോല് കളയില്ല പെട്ടെന്ന്. ഇപ്പൊ നമ്മളിപ്പോ അത്യാവശ്യം ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ബാത്റൂമിൽ പോകണം, കോലെടുത്ത് വിലക്കിട്ടിട്ട് പോയി പോയി വരാം. കുളത്തൊന്നും വേണ്ട, കോലെടുക്കൊന്നും നിൽക്കുവാണ്. അതൊന്നും അവിടെ ചിട്ട അങ്ങനത്തെ കളി ഉപകാരമുണ്ട്. കോല് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഉപകാരം. പിന്നെ പക്ഷേ ഈ പൂരപ്പുറമ്പിൽ ചെല്ലുമ്പോൾ ചിലപ്പം കോലിന് ആ ഒരു വിളക്കിന് ചിലപ്പോൾ അധികം ചാൻസ് കാണത്തില്ല. അപ്പൊ അപ്പഴും നമ്മള് ഒന്നെങ്കിൽ കുടിക്കുക, ഇടയാട്ടം വെക്കും, നടക്കി ഇടയും കൂട്ടും, അവിടെ നിർത്തും. കോല് ഒരു കാണികളുടെ മുന്നിൽ നമുക്ക് കോല് വിലക്ക് ഇട്ട് നിർത്താൻ പറ്റില്ല. ഒരു ഉത്സവം ഒരു എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു തടം വെച്ചൊരു ആനയ്ക്ക് കോല് വിലക്ക് ഇട്ട് നിർത്താൻ പറ്റില്ല. അതാണ് ആനക്കാരുടെ ഒരു കഴിവുകളെ അല്ലെങ്കിൽ ആനക്കാരുടെ മോശമാണ്. അത് അതാണ് ഇട കൂട്ടി നിർത്തിയപ്പോൾ അമർത്ത് വേട്ട. ഇപ്പം അത്രയും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആണെന്ന് വെച്ചാൽ അമരത്ത് കുടിക്കി വെക്കുക. അമരത്ത് കുടിക്കി ഇടയാട്ടം വെച്ചിട്ട് ഐറ്റാക്കി വെച്ചിട്ട് ഇട കൂട്ടി നിർത്തുക. രണ്ടു പുറത്ത് ആളുണ്ടായാൽ മതി. രണ്ടാളും നല്ലോണം ശ്രദ്ധിക്കണം, കാത്തു നിൽക്കണം. അത്രയും വഴക്കുള്ളൊരു ആനച്ച അത് തന്നെ രണ്ടാളുടെ മനസ്സൊരു മനസ്സായിട്ട് നോക്കണം. രണ്ട് മനസ്സാവരുത്, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത ഒരു ആനയും അത്ര പെട്ടെന്ന് ചാടിപ്പോയില്ല. പിന്നെ നമ്മളെ കവച്ചു പോകണം എന്ന് വിചാരിച്ചാൽ പോവും ചെയ്യും. അത് വേറെ കേസ്. അതിപ്പോ ആനക്ക് ഈ ആനക്കാർ വല്ല ഉണ്ടായിട്ടാ പോകണം വെച്ചാൽ പറ്റുമ്പോ പോവും, ഏത് കഴിക്കണമെന്ന് പോവും. പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഈ ചിട്ടകളുണ്ടല്ലോ, അതായത് പൂരപ്പറമ്പിൽ ചെല്ലുമ്പോഴുള്ള ചിട്ടകള് ആനകൾക്ക് വെറുതായിരിക്കും. തറി നിൽക്കുമ്പോഴുള്ള സ്വഭാവത്തിൽ ചിട്ടകൾ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ ആനകൾക്ക് ചിലപ്പം പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഡൻസി ആയിരിക്കും, തറി നിൽക്കുമ്പോൾ വേറൊരു സ്വഭാവമായിരിക്കും. അതെങ്ങനെയാണ് അത് നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്? നമ്മൾ പൂരപ്പറമ്പിൽ ഇത്രയും ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത് ആനകൾക്ക് അറിയാം. നമ്മളൊരു ഒരു പരിപാടിക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൂരത്തിന് വന്നിട്ടുള്ള എന്നുള്ളത് ആന നമ്മൾ കെട്ടി അവിടെ നിർത്താൻ പറഞ്ഞു കെട്ടി വാറാക്കിയിട്ട് നിർത്തുമ്പോൾ ആനകൾക്ക് അറിയാം ഇന്ന് പരിപാടിയില്ല, കെട്ടും തരില്ലാണ്, എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. നമ്മളത് ആനകൾക്ക് അറിയും. അപ്പോൾ അവറ്റങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കും. നമ്മളതിനെ വിലക്കാനോ തല്ലാനോ പിടിക്കാനോ പോകില്ല, പരിപാടിയില്ല. പിന്നെന്താ നമ്മൾ അതിനെ ആജ്ഞാപിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ആനകൾക്കും അറിയാം, അത് ആനക്കാരനും അറിയാം, അത് എന്താ കാര്യത്തിൽ നമ്മൾ ചെയ്യണമെന്നുള്ളത്. അത്ര എന്നുള്ളതിൽ കാര്യം. പിന്നെ ആ ഒരു സമയത്ത് ചിലപ്പം ഈ പൂരം നടക്കുന്ന സമയത്ത് ചിലപ്പം വഴക്കുണ്ടാക്കാൻ ഒരു ടെൻഡൻസി വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു ആനക്കാരനെ മനസ്സിലാക്കാൻ പറ്റണമെന്നാണല്ലോ നിങ്ങൾ പൊതുവേ ആനക്കാർക്കിടയിൽ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി? നമ്മൾ സ്ഥിരം ഒരു ആനയെ കയറിക്കൊണ്ടിരിക്കുക വെച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഇപ്പം അങ്ങനെ ഒരു പൂർവ്വമ്പിൽ ഒരു വഴക്കുണ്ടാക്കിയ ഒരു ആനയില്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ചേർന്നാൽ സ്വാഭാവികമായിട്ട് ആ അത് ആനക്കാരന് അറിയാൻ പറ്റും. നമുക്കത് ആന നമുക്ക് കാണിച്ചു തരും, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈ പിടിക്ക് കുമ്പത്തിച്ച് കുത്ത് ഇതിലൊക്കെ കാണിച്ചു തരും നമുക്ക്. അപ്പോൾ ആനയെ മാറ്റി പോകണം, ഇതാന ബന്ധസ് ചെയ്തോളും, അതാണ് ഏറ്റവും നല്ലത്. ആന കാണിച്ചു തരും നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ചേർന്നാനം ഞാൻ പറഞ്ഞില്ലേ, അതൊരു അടി വയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് എന്തിനുള്ളതാണ്. സ്ഥിരം നമ്മൾ ഒരു ആന കൊണ്ടുപോയി നമുക്ക് അതിൻ്റെ എല്ലാ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ആന കയറിയിട്ട് പറ്റില്ല. അത് 6 മാസമല്ലേ, അല്ലെങ്കിൽ 3 മാസമല്ലേ നമുക്ക് ആന കൈകാര്യം ചെയ്താൽ നമുക്ക് അവറ്റങ്ങളെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ആ റെഡിക്ക് ഒരു 6 മാസം വേണം റെഡിക്ക് ഒരു ആനയായിട്ട് നമ്മൾ ഒരു ബന്ധം വരണമെങ്കിൽ. പിന്നെ വഴക്കില്ലാത്ത ആനയൊക്കെ വെച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ തറി നിൽക്കുമ്പോൾ തറി നിൽക്കുമ്പോഴുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ, ചിലപ്പം ആന ചിലപ്പം ഒന്നാമില്ലാത്ത സമയത്ത് രണ്ടാമനെ പിടിക്കുക, എന്നാൽ പൂരപ്പറമ്പിൽ ചിലപ്പോൾ
അങ്ങനെ കാണിക്കത്തില്ല ചിലപ്പോ, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം. തറയിൽ ചിലപ്പം ആധിപത്യം കൂടുതലായതുകൊണ്ട് അങ്ങനെയുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആന, ഇപ്പോൾ രണ്ടാമത്തെ ഒരു ആനക്കാരെ നമ്മൾ കൂടെ നിർത്തി ആന അഴിപ്പിക്കണം. ആന നമ്മൾ അഴിക്കുന്ന പോലെ അവനെ കൊണ്ട് അഴിപ്പിക്കണം. അപ്പം നമുക്ക് അവനെ തറയിൽ ഓടിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വെറുതെ തിന്നാനൊക്കെ കൊടുത്ത് അവന് ആന കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ വീട്ടിൽ പോകുന്ന അവനെ ഓടിക്കും. ചേട്ട കെട്ടി അഴിക്കുന്നതും വേറെ നമ്മൾ വേറെ പിന്നാലെ കണ്ടിട്ടും കൊണ്ടിടക്കുന്ന രണ്ടും വ്യത്യാസം. കെട്ടി അഴിച്ചു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ ആനക്കാരനായി. നമ്മളെ പോലെ ചിട്ട, നമ്മളെ പോലെ നല്ല ഒരു ആനക്കാരനെ അത് ആനയ്ക്ക് അറിയാൻ പറ്റും. ആന ഈ രണ്ടാം വപ്പാനാണെന്നുള്ളത് അറിയാൻ പറ്റും. മറ്റേ നല്ല പിന്നാലെ കിടന്നിട്ട് നമ്മൾ അത് ചെയ്യുക ചേടാന്ന് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മളില്ലാതെ ഇല്ലാത്ത നേരത്തെ അത് ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കില്ലാണത്. അത്രയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഉറപ്പാണ്, അത് ഓടിക്കും ഓടിക്കും. അഴിച്ചവനെ ഓടിക്കില്ല. ചിലപ്പം അത് ഒരു അപകടത്തിലേക്ക് വരാനും ചിലപ്പോൾ അറിയാതെ അത് നമ്മൾ പറഞ്ഞിട്ടേ പോരുള്ളൂ. നീ ഞങ്ങളുടെ ചെല്ലരുത്, ആകലമത്ത് തീറ്റിട്ട് കൊടുക്കണം, എല്ലാം അതിൽ നിന്ന് വെള്ളം കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞിട്ട് പോരുള്ളൂ. പിന്നെ അതും മറിച്ച് നമ്മളിവിടെ ചെയ്യണ ആൾ ആനക്കാരുണ്ട്. അപ്പം ആ വെള്ളത്തിൽ പോയിപ്പോടും. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അവർ ചെയ്യും, കേൾക്കാതിരിക്കും. എന്തോരം അപകടങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയണ ചില പിള്ളേർ കേൾക്കും, ചില പിള്ളേർ കേൾക്കില്ല. അത് പോയി ചോദിച്ചു മേടിക്കും. പിന്നെന്താ, ആനകളൊക്കെന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫുൾ സ്വാതന്ത്ര്യമായി. പിന്നെ എനിക്ക് വേറെ നോക്കാനില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ നോക്കും, ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ടോന്ന്. അത് കഴിഞ്ഞാൽ അറിയാം പോയി എന്നുള്ളത്. പിന്നെ ആനയ്ക്ക് ആൻ്റെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന പിള്ളേർ കൊണ്ടൊക്കെ ഞാൻ അഴിപ്പിക്കും. നമുക്ക് വെച്ചാൽ നമുക്ക് കുടുംബത്ത് വരാനോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യത്തിന് വരാനോ എന്തെങ്കിലും കാര്യത്തിന് വന്നാൽ വരണമെങ്കിലും നമുക്ക് ഒരാൾ വേണം. നമ്മളില്ലാണ്ട് കൊണ്ട് പൂരം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ആൻ്റെ കാര്യങ്ങൾ നടക്കാൻ ഒരാൾ വേണം. അപ്പം അതുകൊണ്ട് ഞാൻ അല്ല, ഇപ്പം എത്ര ആൾക്കാർ രഞ്ജു നിന്നു, നിങ്ങളെ പരിപ്പപ്പ് നിന്നു, സ്വാമി മണികണ്ഠൻ, പിന്നെ കുറക്കമ്പാറ മനു, ഇവരൊക്കെ നിന്നു, അവരെ കൊണ്ടൊക്കെ ഞാൻ അയപ്പിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരുടെ എണ്ണത്തിലേക്ക് വരുമ്പോൾ ഇവരൊക്കെയാണ് ശിഷ്യന്മാർ. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പരിപ്പപ്പ് ഒന്നും എൻ്റെ ശിഷ്യനല്ല. അവനിപ്പോൾ ഒരു സീസണിൽ വന്നു, ഒരു സീസണിൽ ആന അഴിച്ചു, അവൻ്റെ ആശാന്ന് ഷിപ്പാണ്. മറ്റേ കോഴിക്കാരൻ ഷിപ്പ്. എൻ്റെ ശിഷ്യന്മാർ ഒന്ന് ചേട്ടൻ്റെ ശിഷ്യന്മാർ അവരുടെ പേരൊന്നും കടവല്ലൂർ സന്തോഷ്, ഉറക്കമ്പാറ മനു, ജി എഷ് കിരന്നാരൻ കുട്ടിക്കാർ, ജി എഷ്, പിന്നെ സതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം രണ്ട് മൂന്നാല് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നമ്മളെ കൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് തൊഴിൽ നമ്മളിപ്പോഴും ഏറെ ആശാന്മാർ ശിഷ്യന്മാരെ നമ്മൾ തൊഴിൽ കാണിച്ചു കൊടുക്കാറുണ്ട്. അവരെ നമുക്ക് ശിഷ്യന്മാരെ ഒരു ആൾക്കൂടെ ആദ്യം ഇറങ്ങുന്ന ആരാണ്, അവരാണ് ആശ. നമ്മളിവിടെ നമ്മൾ തൊഴിൽ എടുത്തിട്ട് നമ്മളെ ശിഷ്യന്മാരാക്കാൻ പറ്റില്ല. ആദ്യം ആനപ്പണിക്കായ ഇവിടെ ഇറങ്ങണം, അത് തന്നെ ആന അവൻക്ക് ആശ. അല്ലാണ്ട് വേറെ ഇപ്പോൾ ആൾക്കൂടെ പോയി നിന്നിട്ട് നമ്മൾ വന്ന് നമ്മളൊരു പണി കാണിച്ചു കൊടുത്ത് അതെൻ്റെ ശിഷ്യനാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവർ സമ്മതിക്കില്ല. അത് അങ്ങനൊരു കേസുണ്ട്. ഇപ്പൊ കേരളത്തിലെ അത്യാവശ്യം കടവൂർ സന്തോഷേട്ടനൊക്കെ ബുക്കൺ കുഞ്ചാനലുണ്ട്, അത്യാവശ്യം അറിയപ്പെടുന്ന ആനക്കാരാണ്. അപ്പം അവരെല്ലാം ഇപ്പൊ നമ്മുടെ സുരേഷന്റെ ശിഷ്യന്മാരാണ്. ഇപ്പോഴും ആശാൻ വിളിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ തയ്യാറാകും അവരൊക്കെ? ഞാൻ വിളിക്കില്ലല്ലോ, അവർക്കൊക്കെ ഓരോ ആനുള്ളതല്ലേ, നമുക്കതിന് താല്പര്യമില്ല. എന്താ വെച്ചാല് അവര് ഇപ്പൊ നമ്മളതിലും വഴക്കുള്ള ആന എവിടെ കൊണ്ടു നടക്കണത്, അതിപ്പോ നമ്മ ചെയ്യണത് മോശത്തരം. നമുക്ക് ഇപ്പൊ എന്താ സന്തോഷത്തിൽ നമ്മളൊരു നമ്മളെ കൂട്ടത്തിൽ നിന്ന പിള്ളേർ ഒരു ആന കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ സന്തോഷം. നമ്മൾ ശിഷ്യനെ ആന വായിച്ചിട്ടുള്ളത്, നമ്മുടെ ശിഷ്യനെ ആന കൊണ്ടുപോണത്, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ആനയ്ക്ക് നിൽക്കുമ്പോൾ അവനെ വിളിച്ചോണെന്നിട്ട് കൂടെ നിർത്തുക, അത് നമ്മളൊരു ആനക്കാരൻ ചെയ്യില്ല. നമുക്ക് ഏറ്റവും സന്തോഷം അവർ ആന കൊണ്ടുനടക്കുമ്പോഴാണ്. നമുക്കത് ഭയങ്കര സന്തോഷം. അത് നാല് ആൾക്കാർ മുന്നിൽ പറയാലോ എൻ്റെ ശിഷ്യനാണ് ആന കൊണ്ടുപോകുന്നത്. അവർ പറയുന്നുണ്ട് ആനയെ മൂന്നര വർഷം നോക്കി, എന്നിട്ട് ഇതുവരെ എന്തുകൊണ്ട് ചുള്ളിപ്പറമ്പിൽ ആനയ്ക്കൊരു ചുമതലക്കാരനായിട്ട് പോകാൻ പറ്റി? അത് ഇതുവരെ വിളിച്ചിട്ടില്ല, അതോ വിളിച്ചിട്ട് പോകാതിരുന്നതാണോ, എന്താണ്, എന്ത് പറ്റി? എങ്കിലും വേറൊരു ആന അഴിച്ചു കെട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഏതാനായിരിക്കും മനസ്സിലുള്ള ആഗ്രഹം? ഒരുപാട് വർഷം കൊണ്ടുള്ളൊരു ആഗ്രഹമാണ്.